ഇപ്പോൾ ഇപ്പോൾ സൂപ്പർ ഇന്ത്യൻ പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് പാൻ വേൾഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടിപൊളി 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 കൈതി കണ്ടിട്ട് വരണം. അടിപൊളി 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 ആരംഭിക്കാം അടിപൊളി കൊള്ളാം അടിപൊളി കിള്ളപ്പണം സൂര്യ സൂര്യ മലയാളത്തിനുള്ള വേറെ ആരാ അടിപൊളി അടിപൊളി എപ്പിക് സാധനം ഒന്നും പറയാ അടിപൊളി ഇനിയും വന്ന് കാണും അടിപൊളി പടം. വേറൊരു പടത്തിന്റെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് പാർട്ടിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാവില്ല. സൂര്യ വേറെ ലെവലിൽ പടം, ഒന്നും പറയല്ല. ഫാദിനൊക്കെ നല്ല സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി 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 മാസ് 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 എല്ലാവരും എല്ലാവരും അടിപൊളി. കറക്റ്റ് കറക്റ്റ് ബീച്ചും പൊളി എല്ലാം പൊളി, ഒന്നും പറയാനില്ല. പടം ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു പടം കാണാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും റോളിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട്. അതെന്താ പറയാം, ഇറ്റ്സ് എ ലോകേഷ് യൂണിവേഴ്സ്, ലോകേഷിൻ്റെ ഒരു യൂണിവേഴ്സാണ്. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കൈതി കാണണം. കൈതി കണ്ടാലാണ് നമുക്ക് കുറേ കണക്റ്റ് ആവുള്ളൂ. നീ കൈതി കാണാത്ത ഒരാളാണ് ഫസ്റ്റ് ടൈം വാച്ചബിൾ ആണെങ്കിലും രോമം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരണമെന്നുണ്ടെങ്കിൽ ഇറങ്ങണം നമ്മൾ. ഞാനാകെ ഡെഡായിട്ടിരിക്കുകയാണ്, ഒരുപാട് പറയാൻ പറ്റില്ല. അനിരുദ്ധ് അനിരുദ്ധ് ഈ ശ്വാസം അനിരുദ്ധ് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഓരോ മൂമെൻറ്റിലും. അതെ അയ്യാ ഗിരീഷ് ഇവരെല്ലാം ഗിരീഷ് ഗംഗാധരൻ യാ സിനിമാറ്റോഗ്രാഫർ ഡി ഒ പി പുള്ളിയുടെ ഓരോ കട്ട്സും യാ നൈസ് ശ്വാസം. സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്, വളരെ ഇൻറ്റൻസ് ആക്ടിംഗ് ആണ് കമലഹാസൻ്റെ. ഫസ്റ്റ് ഹാഫ് കുറച്ച് അത്ര പോരാ, സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. കെ ജി എഫിനെക്കാളും സൂപ്പറാണ് പറയാം. ഒരു ഇൻറ്റൻസ് ഇമോഷണൽ ആക്സെൻ്റ് ഉള്ളതാണ് ഭയങ്കര. ഇപ്പോൾ മലയാളി താരങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നരേനായാലും കാളിദാസ് ചേരാൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റ് ഒരു ഇമോഷണൽ ആക്സെൻ്റ് ഉള്ളതാണ് എല്ലാം കൊണ്ടും. സെക്കൻഡ് ഹാഫ് കമലഹാസന് തിരിച്ചു വരവാണ്, കമലഹാസന് ഇരക്കാം. പറയാം പറയാം ആരെങ്കിലും പറയാം. നല്ല ഡയറക്ഷനാണ്, നല്ല ബി ജി എം ആണ്,
സെക്കൻഡ് ഹാഫിൽ നമ്മൾ ത്രില്ലിംഗ് ആണ്, നമുക്ക് ഒട്ടുമില്ല ബോഡി ഒന്നില്ല, വളരെ ഇൻറ്റൻസ് ആക്ടിംഗ് ആണ്. സൂര്യ അവസാന ക്ലൈമാക്സിലെ വരുന്നത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിജയ് സേതുപതി വില്ലനാണ്. പിന്നെ ഫാദർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂര്യൊക്കെ അടിച്ച് എയർ കേട്ടിട്ടുണ്ട്, ടോപ്പ് സാധനം എല്ലാം കൊണ്ടും. ഇവിടെ ഒരു മിസ്റ്റേക്ക് അടിക്കുമ്പോ അവിടെ റിഫ്ലക്ഷൻ കേട്ടോ, അതാണ് സെക്കൻഡ് ഹാഫിൽ നടക്കുമ്പോൾ. ഫസ്റ്റ് ഹാഫിൽ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പടം വേറെ ലെവലാവുകയാണ്. എല്ലാ വിചാരങ്ങളും തന്നെ സൂര്യ ഉണ്ട് ഇതിനകത്ത്, പറഞ്ഞ ആവശ്യമില്ല. ഇതായിരുന്നു അത് വന്നു, ഒരു മൾട്ടി യൂണിവേഴ്സാണ് തുറന്നേക്കുന്നത്, ലോകേഷ് യൂണിവേഴ്സ്. ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ നല്ലോണം മൂവി ബിൽഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ പല കണക്ഷൻ ഉണ്ട്. ആ ഡയറക്ടർ നല്ല ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇതിന്റെ പല കാര്യങ്ങളും ലിങ്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വന്ന് കാണുക തന്നെ വേണം. സൂര്യനെ കണ്ടു നോക്ക്, സൂര്യ വരുമ്പോ വിഷയമാണ്. അടിപൊളി പടം, കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്, അടിപൊളിയാണ്. ഓ നല്ല പടം, അടിപൊളി പടം. എന്താ അടിപൊളി ഫൈറ്റും എല്ലാ കാര്യങ്ങളും. കമലഹാസന്റെ കുറെ കാലത്തിന് ശേഷമാണ് ഒന്ന് കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ദശാവതാരത്തിന് ശേഷം മൂപ്പരൊരു മാസ് പടം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കുറേ കാലത്തിന് ശേഷം ആള് ഹീറോ ആയിട്ട് നല്ല രീതിക്ക് ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മളെ മലയാളികളെ അഭിമാനം തന്നെയാണ് ഫഹദ്വാസിൻ്റെ റോള്. കാരണം ആള് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പറ്റിയൊരു വേഷം തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. മൾട്ടിസ്റ്റാർ പടം ആയതുകൊണ്ട് അവസാനത്തെ 5 മിനിറ്റിലാണ് നമ്മൾ ആളെ സൂര്യനെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് പാർട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ പഴയ ലോകേഷിൻ്റെ കൈദ്യമായിട്ട് റിലേറ്റഡാണ് പടം. നല്ല അടിപൊളി പടം, എന്തായാലും കുറേ കാലം അത് ഓടുന്നെങ്കിൽ നന്നായിട്ട് ഉറപ്പാണ്. സൂപ്പർ പടം.